നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. ചില മാധ്യമങ്ങളിലൂടെയൊക്കെ അത് പുറത്തു വന്നു, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും ചില ഉരുണ്ടുകളികളുമൊക്കെ. മാധ്യമപ്രവർത്തകർ നിസാമുദ്ദീനിലെ വിഷയം ചോദിച്ചപ്പോൾ അവിടുത്തെ തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനവും അതിൽ പങ്കെടുത്തവരെക്കുറിച്ചും അതിനെക്കുറിച്ചും കേരളത്തിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കണക്കെടുപ്പ് തുടരുകയാണ്, ഇന്ത്യയൊട്ടാകെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഒരു രോഗാവസ്ഥയെ വർഗീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും അതൊരു ഉരുണ്ടുകളിയല്ലേ എന്നൊരു സംശയം. കാരണം അതിനെ വർഗീയവൽക്കരിച്ചതാണോ, ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവുമായി ചേർത്തുവച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടതല്ലേ? അതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പിന്നീട് പറയാം എന്ന് പറയാമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്ന് വിമർശനാത്മകമായി ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു രാജ്യം നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ ഇത്തരം നടപടികൾ വരുന്നത്, അതപ്പോൾ കേരള മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ പങ്കെടുത്തതുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യകതയില്ലേ? ഈ ഒരു വിഷയത്തിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ ദിവസവും കേരളത്തിലെ ജനങ്ങൾ ഈ മഹാമാരിക്കെതിരെ നമ്മുടെ ഭരണകൂടം എന്തു ചെയ്യുന്നു എന്നുള്ള വ്യഗ്രതയിൽ പത്രസമ്മേളനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ്, തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ മതം നോക്കിയല്ല കൊറോണ വരുന്നത് എന്ന്. അങ്ങയുടെ വ്യംഗ്യാർത്ഥത്തിലുള്ള പത്രസമ്മേളനം എല്ലാവർക്കും മനസ്സിലായി. കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു, തബ്ലീഗ് സമ്മേളനത്തെ എതിർത്ത് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടവർ വർഗീയ വിളവെടുപ്പ് നടത്തുന്നു എന്ന്. യഥാർത്ഥത്തിൽ ആരാണിവിടെ വിളവെടുപ്പ് നടത്തുന്നത്? കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അങ്ങയോടൊപ്പം ഒരു സംസ്ഥാനം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം. തബ്ലീഗ് സമ്മേളനത്തിൽ രാജ്യം ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. 18 സംസ്ഥാനങ്ങളിലേക്ക് കൊറോണ വൈറസ് അവരിലൂടെ പകർന്നു. ഇന്ന് രാജ്യം അവരുടെ റൂട്ട് മാപ്പുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചികിത്സ കൊടുക്കാനുള്ള വ്യഗ്രതയിലാണ്. അങ്ങ് വർഗീയ വിളവെടുപ്പ് നടത്തുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അധിക്ഷേപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെ തള്ളിപ്പറയേണ്ടതിനു പകരം അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ട് അങ്ങ് വോട്ട് വിളവെടുപ്പാണ് ഇന്നലെ നടത്തിയത്. പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി, ബോധ്യപ്പെട്ടു അങ്ങയുടെ സാംഗത്യം. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ആ കൊറോണ വൈറസുമായി തബ്ലീഗ് സമ്മേളനത്തിൽ നിന്ന് തിരിച്ചുവന്നവർ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കി അതിനുള്ള നടപടിക്രമങ്ങൾ അങ്ങ് പുനരാരംഭിക്കണം. കൂട്ടത്തിൽ കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും താങ്കളുടെ ഭരണകൂടത്തോടൊപ്പം ചേർന്നിരിക്കുന്നത് താങ്കൾ ഇതിനകത്ത് നടത്തുന്ന രാഷ്ട്രീയം മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. പക്ഷേ ഒരു ഭരണകൂടത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ജനത്തിന്റെ കർത്തവ്യം അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അങ്ങയുടെ മുഖ്യമന്ത്രി കസേരയിൽ ആ കസേര കിട്ടാൻ രാജ്യദ്രോഹികളുടെ പലതരത്തിലുള്ള അധ്വാനവും ഉണ്ടായിരിക്കും. അതിന്റെ ബാധ്യത കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ട. അത് താങ്കളുടെ മൌഢ്യം മാത്രമാണ്. കൃത്യമായ കാര്യങ്ങളല്ലേ, ശരിയായ കാര്യങ്ങൾ തന്നെയല്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്? ഈ രീതിയിൽ ഒരു ഇതിനെ വർഗീയവൽക്കരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെയല്ലോ ചെയ്തത്. ഇത് ഒരു രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ കേരളത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമല്ലേ ചോദിച്ചുള്ളൂ? അതിനകത്ത് അസാധാരണമായി എന്തെങ്കിലുമുണ്ടോ? ഇത് ഒരു ഉരുണ്ടുകളിയുടെ ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. മാത്രമല്ല അതിലും ഒരു ചെറിയ പ്രീണനം എവിടെയോ മണക്കുന്നില്ലേ എന്നൊരു സംശയം. ഇങ്ങനെ പ്രീണിപ്പിക്കുകയും പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അതെങ്ങനെ ശരിയാകും എന്ന് പൊതുജനം ചോദിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.